എസാഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെല്ലാവരും ഏറെ പരിചിതമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചർച്ച. ആമസോൺ. നിങ്ങളും ഞാനും ഒക്കെ പല സാധനങ്ങളും വാങ്ങിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതൊരു മാർക്കറ്റ് പ്ലേസ് എന്നാണ് അതിന് സാധാരണ ടെക്നിക്കലായിട്ട് പറയുന്നത്. ആ ഒരു മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്പ്, ഇതാണ് ആമസോൺ. അപ്പോൾ ആമസോൺ എന്നൊരു വലിയ അന്തർദേശീയ തലത്തിൽ ഉള്ള ഒരു വലിയ ഭീമൻ കമ്പനിയാണ്. അവർ ഭാരതത്തിൽ വരികയും ഭാരതത്തിൻ്റെ റീറ്റെയിൽ സ്പേസിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തു. ഇന്ന് എപ്പോഴും നമുക്ക് പത്രങ്ങളിലും മറ്റുമൊക്കെ കാണാനൊക്കുന്ന ഒരു പേര് തന്നെയാണ് ആമസോൺ. അത് കേരളത്തിൽ എങ്കിലും അതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്ത ആളുകൾ ഒരുപക്ഷെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ആമസോണിനെ പറ്റി നമ്മളിന്ന് ചർച്ച ചെയ്യേണ്ടതിൻ്റെ കാരണം എന്താ? നമുക്കറിയാം ഇതിനെപ്പറ്റി ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ആ നടന്നിട്ടുള്ള കാര്യങ്ങൾ പലതും ലീഗലും ടെക്നിക്കലുമാണ്. അപ്പം സാധാരണ ജനങ്ങളെ അത് കാര്യമായി ബാധിച്ചിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിന് ഒരു അത്യാവശ്യമായിട്ടൊരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങണം എന്ന് പറഞ്ഞു. അത് ഒരു ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം അത് ഉടനെ നമുക്കൊരു ഓൺലൈനിൽ വാങ്ങി കൊടുക്കാനായിട്ടുള്ളൊരു സാഹചര്യമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം. അപ്പോൾ ഒരു അടുത്ത ഇലക്ട്രോണിക് ഷോപ്പിൽ പോകുന്നു, അതിൻ്റെ വില ചോദിക്കുന്നു. 1400 രൂപയാണ് അല്ലെങ്കിൽ 1500 രൂപയാണെന്ന് അതിൻ്റെ വില പറയുന്നു. അപ്പോൾ ഇത് ഇത്രയും ഇല്ലല്ലോ, നമ്മൾ ഓൺലൈനിലോ ആമസോണിലോ ഈ വിലയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു 100 രൂപ കുറച്ച് 1400 തരുന്നു. ഇതേ പ്രോഡക്റ്റ് ഇതേ ഇതിൽ ആമസോണിൽ നോക്കിയാൽ 999 രൂപയ്ക്ക് ഈ സാധനം കിട്ടും. അപ്പം നമുക്ക് മനസ്സിലായി ഏതാണ്ട് ഒരു 400 രൂപയുടെ വ്യത്യാസം ഈ പറയുന്ന പ്രോഡക്റ്റിലുണ്ട്. അപ്പോൾ ഇത് മിക്കവാറും എല്ലാ പ്രോഡക്ട്സിലും തന്നെ ഈ പറയുന്ന ഒരു വില വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. അതാണ് ആമസോൺ. അപ്പം ഇതിൻ്റെ ആക്സസ് ഉള്ളത്, ഇതിനെപ്പറ്റി ക്രെഡിറ്റ് കാർഡുള്ളത് അല്ലെങ്കിൽ പേയ്മെൻറ് ഉണ്ടാക്കുന്നതൊക്കെ പല രീതിയിലും നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് ഒരു ഒരു സാധനങ്ങൾ മുന്നോട്ട് വാങ്ങിക്കാനും മറ്റുമൊക്കെ വളരെ ഉപയോഗമുള്ള ഒരു വെബ്സൈറ്റായിട്ട് മാറി. അപ്പം ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് വളരെ നല്ലതാണ്. അതിൻ്റെ വില കോമ്പറ്റിറ്റീവ് ആകും, നമുക്ക് സാധനം വീട്ടിൽ ഡെലിവറി ചെയ്യും, ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് കൊടുക്കാം. ഇന്ത്യക്കാർക്ക് ഈ ഓൺലൈനിൽ പേയ്മെൻറ്റ് നടത്തുന്നതിനെ പറ്റി ആശങ്കയുള്ളത് കൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. അതായത് വീട്ടിൽ സാധനം കൊണ്ടുവരുമ്പോൾ പൈസ കൊടുത്താൽ മതി. ഇങ്ങനെയുള്ള പല രീതി കൊണ്ടും ഇന്നത്തെ ഒരു യുവജനങ്ങൾ മാത്രമല്ല, ഒരു ഒരു ഒരുമാതിരിപ്പെട്ട ഈ ആളുകളെല്ലാം ആമസോൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ടാറ്റാ ക്ലിക്ക് എന്നൊക്കെ പറയുന്ന ഓൺലൈൻ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് സാധനം വാങ്ങിച്ചു തുടങ്ങി. അപ്പോൾ ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് എസ്പെഷ്യലി ആമസോണിനെ പറ്റിയാണ്. ആമസോണിനെ പറ്റി ഒരുപാട് അപവാദങ്ങളും മറ്റുമൊക്കെ പ്രചരിക്കുന്നുണ്ട് ഇന്ന്. അത് amazon.in എന്ന് പറയുന്ന ഇന്ത്യൻ വെബ്സൈറ്റ് അതിനെ പറ്റിയാണ് ഇന്ന് നമുക്ക് വളരെ കാര്യമായ ഒരു ഒരു അലിഗേഷൻ വന്നതിൻ്റെ പുറത്താണ് നമുക്കൊരു ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്ക് പേജിൽ റിപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ ദ സോളിമോ സ്ട്രാറ്റജി എന്നാണ് അതിനകത്ത് എഴുതിയിരുന്നത്. അപ്പോൾ എന്താണ് ഈ സോളിമോ? അപ്പം ഈ ഇതിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുന്നവർക്കറിയാം ആമസോണിനൊരു ബ്രാൻഡുണ്ട്, അല്ലെങ്കിൽ ഒരു ഒരു ആമസോണിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് റേഞ്ച് ഉണ്ട്. അതിൻ്റെ പേര് സോളിമോ എന്നാണ്, SOLIMO, സോളിമോ. അവർക്ക് ഈ പല പ്രോഡക്റ്റും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരു ആദ്യത്തെ 2-3 ഇതിനകത്ത് വരുന്ന ആ സെർച്ച് റിസൾട്ട് വരുന്നത് ഈ പറയുന്ന പ്രോഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് സജഷൻ ഈ സോളിമോയുടെ ആയിരിക്കും. അത് നമ്മുടെ സോപ്പ് പൊടി മുതൽ ഫർണിച്ചർ മുതൽ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് കാര്യങ്ങളിലും ഈ സോളിമോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് അവർ ബ്രാൻഡ് ഉണ്ട്. പ്രോഡക്റ്റ് അവർ ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്ന ഒരു ഒരു സാഹചര്യമുണ്ട്. അപ്പം സോളിമോ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിനെ വേറെ അവരുടെ ഈ പറയുന്ന മാർക്കറ്റ് പ്ലേസിൽ
കൊണ്ടുവച്ചിരിക്കുന്ന പ്രോഡക്റ്റിനെ കമ്പയറബിളായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്ട്രാറ്റജി ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ്, അതെങ്ങനെയാണ് അവർക്ക് അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു 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 ഉത്സാഹം വന്നത്, അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രചോദനം ഉണ്ടായത്? നാച്ചുറലി ഇതിൻ്റെ ഡേറ്റയാണ്. അപ്പോൾ റോയിട്ടേഴ്സിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സീരീസായിട്ട് നടത്തിയ ഒരു പഠനത്തിൽ, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൽ അവർ മനസ്സിലാക്കിയത്, ഈ യൂസർ പ്രൊഫൈലുകൾ മുഴുവൻ എടുത്ത്, അല്ലെങ്കിൽ യൂസേഴ്സ് വാങ്ങിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെടുത്ത് അതനുസരിച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കി, ഈ പ്രോഡക്റ്റിൻ്റെ വില അതിൻ്റെ കോമ്പറ്റീറ്ററുമായിട്ടുള്ളതിനേക്കാൾ കുറച്ച് വെച്ച് അത് വിൽക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി. ഇത് ഒരു കാരണവശാലും ശരിയായ ഒരു രീതിയല്ല, ഇതൊരു എത്തിക്കൽ ബിസിനസ് മോഡലല്ല എന്ന് പല ആളുകളും ഇതുണ്ടായി. ഇതിനെപ്പറ്റി ഒരു ആൻറ്റി ട്രസ്റ്റ്, കാരണം ആമസോൺ പലപ്പോഴും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസിൽ പല കമ്പനികളിലും നിയമം ലംഘനം, അല്ലെങ്കിൽ ആ നിയമത്തെ നേരിടുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവർ പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട്, അവർ ഈ പറയുന്ന പല കാര്യങ്ങളിലും അവർക്ക് ഈ നിയമം ലംഘിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ കോടതി പെനാൽറ്റി അടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഈ ഇന്ത്യയിൽ ഈ ആമസോണിൻ്റെ ഒരു ഒരു വ്യാപ്തി നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇന്ത്യൻ റവന്യൂ ഏതാണ്ട് 42,500 crore ഇതിൽ നിന്നുള്ള റവന്യൂ. അതിനകത്ത് ഇന്നും ഇവർക്ക് ഈ പറയുന്ന റവന്യൂയിൽ നിന്നും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഈ ക്യാഷ് ബേൺ സ്ട്രാറ്റജിയാണ് ഇവർ ചെയ്യുന്നത്. അതായത് ഒരാൾ നമുക്ക് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ആ സാധനം വാങ്ങിക്കുന്നതിന് വിലക്കുറവാണെങ്കിൽ സ്ഥിരമായി വില കുറച്ച് തരുമ്പോൾ നാച്ചുറലി നമ്മുടെ കോമ്പറ്റീറ്റർ കടപൂട്ടിപ്പോവും. നമുക്കറിയാം കേരളത്തിൽ തന്നെ പലപ്പോഴും പല സ്ഥലങ്ങളിലും അത് നടന്നിട്ടുണ്ട്. ബിസിനസ്സുകാരൻ ഒരു ഒരു പർട്ടിക്കുലർ വിഭാഗത്തിലുള്ള ഒരു ബിസിനസ്സുകാരൻ ഒരു സ്ഥലത്ത് ബിസിനസ് ചെയ്ത് നടന്നു വരുമ്പോൾ വേറൊരു വിഭാഗത്തിലുള്ള ആളുകൾ അവിടെ കൊണ്ടുവന്ന് ബിസിനസ് തുടങ്ങി വളരെ വില കുറച്ച് വിൽക്കുകയും അതനുസരിച്ച് ഈ പറയുന്ന സ്ഥിരമായി ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ആളുടെ ബിസിനസ് പൊളിയുകയും അദ്ദേഹം പൂട്ടിപ്പോവുകയും ചെയ്യും. അതിനുശേഷം പുതിയതായി ബിസിനസ് തുടങ്ങി ഈ പറയുന്ന ആ ക്യാഷ് ബേൺ ചെയ്ത് ബിസിനസ് നടത്തിയ പുതിയതായിട്ട് തുടങ്ങിയ ആ വിഭാഗത്തിലുള്ളവർക്ക് ഇഷ്ടംപോലെയുള്ള വില വർധനവ് നടത്തി ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രീതിയൊക്കെ. ഇതൊക്കെ പലരും വാൾമാർട്ടിനെ പറ്റിയും മറ്റുമൊക്കെ വളരെ മോസ്റ്റ് ഹേറ്റഡ് കമ്പനി ഇൻ യു എസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള സ്ട്രാറ്റജി നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ന് നമുക്ക് ഒരു ഒരു നോക്കുകയാണെങ്കിൽ ഈ $900 billion ഇന്ത്യൻ റീറ്റെയിൽ മാർക്കറ്റിൽ അതിൻ്റെ 1-2% മാത്രമേ ഇന്ന് ഈ ആമസോൺ പോലുള്ള ഓൺലൈൻ കമ്പനികൾക്കുള്ളൂ. പക്ഷെ അതല്ല അതിൻ്റെ അതിൻ്റെ മേജർ ത്രെട്ട് ഇന്ന്, അല്ലെങ്കിൽ മേജറായിട്ടുള്ള എത്തിക്കൽ ബിസിനസ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇന്നത്തെ ആമസോൺ ചെയ്ത ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നത് മറ്റ് ബിസിനസ്സുകാരുടെ പ്രോഡക്റ്റിനെ കോപ്പി ചെയ്ത് ആ പ്രോഡക്റ്റിനെ അവരുടെ തന്നെ ഒരു 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 സബ് ബ്രാൻഡ് പോലെ ഉണ്ടാക്കി അതിൽ വിൽക്കുകയും അപ്പോൾ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ തുലവും വില കുറവും ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുള്ള ഡേറ്റ ഞാൻ മിസ്യൂസ് ചെയ്തു, ഡേറ്റ പ്രൊട്ടക്ഷനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇന്ന് ചർച്ചയാവുമ്പോൾ ഇത് വലിയ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാക്കുന്നു നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസും ചോയ്സും. ഇനി ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇവരൊരു പഠനം നടത്തി ഇന്റേണൽ, ഇതെല്ലാം ഇപ്പം ഈ പറയുന്ന റോയിട്ടേഴ്സിൻ്റെ പഠന ഈ ലീക്ക് ചെയ്ത ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൽ വന്ന പഠനങ്ങളാണ്. ഇത് നിങ്ങൾക്ക് റോയിട്ടേഴ്സിൻ്റെ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നോക്കും. അത് മനസ്സിലാക്കുകയും വേണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒരു സജഷൻ. അതിനകത്ത് ഒരു ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് എസ് എൻ ഡെസ് എന്നോ എന്തോ പറഞ്ഞിട്ടൊരു ഒരു ഒരു ഷർട്ടിൻ്റെ മോഡലുണ്ടായിരുന്നു. ഈ ഷർട്ട് വിൽക്കുന്നതിനകത്ത് റിട്ടേൺ കൂടിക്കൂടി വന്നു. അപ്പം ഈ പറയുന്ന പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ ഈ പെർട്ടിക്കുലർ ഷർട്ടിൻ്റെ വളരെ ഹൈ ആയിരുന്നു. അപ്പോൾ ഇവർ ഇതിൻ്റെ കംപ്ലീറ്റ് ഈ പല ബ്രാൻഡ് ഷർട്ടുകൾ ഇതിനകത്ത് വിൽക്കുമ്പോൾ അതിനകത്ത് ജോൺ പ്ലെയേഴ്സ് എന്ന് പറയുന്ന ITC ബ്രാൻഡ് ഉണ്ടാകാം, അതുപോലെ തന്നെ ലൂയി ഫിലിപ്പ് ഉണ്ട്, പീറ്റർ ഇംഗ്ലണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ജോൺ മില്ലർ എന്ന് പറയുന്ന ഷർട്ടുണ്ട്. അപ്പോൾ ഇവർ മനസ്സിലാക്കി ജോൺ മില്ലർ എന്ന് പറയുന്ന ബ്രാൻഡിലെ ഷർട്ടാണ് ഏറ്റവും
കുറച്ച് റിട്ടേൺ ഉള്ളത്. അപ്പോൾ ഏറ്റവും ഫിറ്റ് ഒരു ഇന്ത്യൻ കൺസ്യൂമേഴ്സിന് ഏറ്റവും താല്പര്യമുള്ള ഫിറ്റ് എന്ന് പറയുന്നത് ഈ ജോൺ മില്ലർ ഷർട്ടാണ്. ഇവരെന്ത് ചെയ്തു, ഇവരുടെ ബ്രാൻഡ് ഷർട്ടിന് ഈ ജോൺ മില്ലറിൻ്റെ അതേ ഫിറ്റിലായിട്ട് അടുത്തിറക്കാൻ തുടങ്ങി. അതിൻ്റെ ബിസിനസ് എന്തായി, പിന്നെ അതുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയുള്ളൊരു പഠനം പറയുന്നില്ല. പക്ഷേ ഈ ഡേറ്റ യൂട്ടിലൈസ് ചെയ്തു. അപ്പം പല ഇതേ സെയിം പ്രോഡക്റ്റ് പല ബ്രാൻഡുകളിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ബ്രാൻഡിനെ അനുകരിച്ചു. ആ അനുകരണം യൂസ് ചെയ്ത് അവർ അത്, അപ്പോൾ എന്താ ഇവരുടെ ഒരു 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 മാർക്കറ്റ് പ്ലേസ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ആമസോൺ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഇത് കൊടുത്തതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന ഡേറ്റ ഗ്രാബ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ആ ഡേറ്റ അനലിറ്റിക്സിലോട്ട് പോകുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ കൺസ്യൂമറിനെ സംബന്ധിച്ച് ഞാനോ നിങ്ങളോ ഒരു പക്ഷേ ഇന്നും ഈ പറയുന്ന ഒരു ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോം യൂസ് ചെയ്തൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തേക്കാം. പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന കച്ചവടക്കാരുടെ കാര്യത്തിൽ ഒരു വലിയ ആശങ്കയെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വേറെ പല ചർച്ചകളിലും നമുക്ക് നടത്താം. പക്ഷെ ഇന്ന് നമുക്ക് മുന്നിൽ വന്ന് നിൽക്കുന്ന വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു ഫൈൻഡിങ് ആണ് ഈ കച്ചവടക്കാരെ പറ്റിക്കുന്ന ഒരു രീതി. ആ സോളിമോ എന്നും ആമസോൺ ബേസിക്സ് എന്നും ഒക്കെ പറയുന്ന പ്രോഡക്ട്സ് ഈ പറയുന്ന ഇൻഡയറക്ട്ലി ആയിട്ട് ഇവർ തന്നെ മാനേജ് ചെയ്യുന്ന പ്രോഡക്ട്സാണ്. ഇന്ത്യൻ നിയമം അനുസരിച്ച് ഒരു മാർക്കറ്റ് പ്ലേസ് പ്ലാറ്റ്ഫോം നടത്തുന്ന അവർക്ക് ഡയറക്റ്റായിട്ട് ഒരു ബിസിനസ്സിൽ ബി ടു സി ബിസിനസ്സിൽ എൻ്റർ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ആണെങ്കിലും ഇതെല്ലാം മാനേജ് ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള ലീഗൽ ഇൻ്റർഫിയറൻസ് നടത്തിക്കൊണ്ടാണ് ഈ പറയുന്ന കമ്പനി മുന്നോട്ട് പോയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഒരു വേറൊരു വലിയ, നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് ഒരു പക്ഷേ ഒരു വലിയ മാർക്ക് വലിയ അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടായിരുന്നത്. നമ്മൾ 400,000 റീറ്റെയിലേഴ്സിനെയാണ് ഈ പറയുന്ന പ്ലാറ്റ്ഫോമിനകത്ത് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ചെറുകിട റീറ്റെയിലേഴ്സിന് പോലും ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമിനകത്ത് അവരൊരു ഒരു ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട്, അവരൊരു രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം 400,000 ചെറുകിടക്കാർക്ക് ഇതിനകത്ത് വരാൻ പറ്റി എന്ന് വലിയ രീതിയിലുള്ള ഫുൾ പേജ് അഡ്വർടൈസ്മെൻ്റും ഒക്കെ ചെയ്തു. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താ, ഏതാണ്ട് 30-35 സെല്ലേഴ്സാണ് ഇതിൻ്റെ ഭൂരിഭാഗവും നടത്തുന്ന സെയിൽസിൽ നിന്നുള്ള ബെനിഫിറ്റ് കിട്ടുന്നത്, അല്ലാതെ ഈ പറയുന്ന 400,000 പേരല്ല, വിരൽ നിന്നാണ് അല്ലെങ്കിൽ 30-33 പേരോ മറ്റോ ആണ്, 33 സെല്ലേഴ്സാണ്, അത് ക്ലൗഡ് ടെയിൽ എന്നൊക്കെ പറയുന്ന ഇവരുടെ മാർക്കി സെല്ലേഴ്സാണ് ഇതിൽ നിന്നും വാസ്തവം പറഞ്ഞാൽ സെയിൽസ് ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലാതെ ഈ 400,000 പേർക്ക് ഇതിനകത്തുനിന്ന് സെയിൽസ് ഇല്ല. അപ്പോൾ ഇടയ്ക്ക് ഒരു വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് അന്നത്തെ ഇന്ന് നമ്മുടെ വാണിജ്യകാര്യ മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ, അദ്ദേഹം ഒരു ചാർട്ട് അക്കൗണ്ടിൻ്റെ കൂടെയാണ്. അപ്പോൾ പീയൂഷ് ഗോയൽ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഇവർ $1 billion ഇൻവെസ്റ്റ് ചെയ്യും എന്ന് ജെഫ് ബിസോസ് അതിൻ്റെ ഓണർ പറഞ്ഞപ്പോൾ ഇദ്ദേഹം വളരെ സട്ടിലായിട്ടൊരു കമൻ്റ് അടിച്ചു, ഒരു കച്ചവടം ലോസസ് ഉണ്ടാക്കുമ്പോൾ ആ ലോസസ് കവർ ചെയ്യാനായി ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നത് ആരുടെയും ഒരു 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 കമ്പനിയും അത് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ഇത് ലോസ് കവർ ചെയ്യാൻ കൊണ്ടുവരുന്നൊരു പണമാണ്, അതൊരു അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നും അല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അത് വളരെ ശരിയായിരുന്നു. അത് ടെക്നിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഇവർ ഈ പറയുന്ന ഡീപ്പ് ഡിസ്കൗണ്ടും ക്യാഷ് ബേണും $1 million സെയിലെന്നൊക്കെ പറയുന്ന ബിഗ് ബില്യൺ സെയിൽ എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ കൊണ്ടുവരുന്നത് പണം ഡീപ്പായിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് ഇവരുടെ വാല്യുവേഷൻ കൂട്ടുക എന്നുള്ള രീതിയിലേക്ക് മാത്രമുള്ള ഒരു 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 കാര്യമായി. മാത്രമല്ല ഇദ്ദേഹത്തിന് ഒരു ഇൻറ്റേർണൽ റിപ്പോർട്ട് കൊടുക്കുകയുണ്ടായി പ്രധാനമന്ത്രിയുമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് കൊടുത്ത ഇൻറ്റേർണൽ റിപ്പോർട്ടും ലീക്ക് ചെയ്യുകയുണ്ടായി. അതിനകത്ത് പറഞ്ഞത് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെന്ന് അവർ അനാലിസിസ് ചെയ്ത് എഴുതി. 400,000 പേര് ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്, ഇത്രയും പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിനകത്ത് ഒരു കാര്യം പറഞ്ഞത് വളരെ ചെറിയ പെർസെൻറ്റേജ് ആളുകൾക്ക് മാത്രമേ ഇതുകൊണ്ട് സെയിൽസ് ഇഫക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അത് ഇത് പറയാൻ പാടില്ല എന്ന് ആ ഇൻറ്റേർണൽ നോട്ടിൽ എഴുതി കൊടുക്കുകയുണ്ടായി. അപ്പം ഒരു പ്രധാനമന്ത്രിയെ കാണുന്ന സമയത്ത് എന്ത് കാര്യങ്ങളാണ് അവതരിപ്പിക്കേണ്ടതെന്നും
എന്തവതരിപ്പിക്കരുത് എന്നും വളരെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കമ്പനികൾ നമ്മുടെ രാജ്യത്തുള്ളത്. ഞാനിതുകൊണ്ട് നിങ്ങൾ ആമസോൺ പോലുള്ള ഒരു വൈദേശിക ശക്തി ഇവിടെ വരുമ്പോൾ നമ്മുടെ പാഞ്ചജന്യ പോലുള്ള മാസികകൾ പറഞ്ഞു ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി 2.0 ആണ്, ഡെഫിനറ്റായിട്ട് ചിന്തിക്കണം. ഈ പറയുന്ന നമ്മുടെ റീറ്റെയിൽ സെക്ടറിന് ഇത് ടേക്ക് ഓവർ ചെയ്യുമോ എന്നുള്ളതിനെ പറ്റി നിശ്ചയമായും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇൻഡിവിജ്വൽസായിട്ട് നിങ്ങളും ഞാനും എപ്പോഴും ഒരു പ്രോഡക്റ്റിന് ഒരു പ്രൈസ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 400-500 രൂപ കുറവുണ്ടെങ്കിൽ നമ്മളത് വാങ്ങിക്കുന്നതിനെ പറ്റി വാസ്തവം പറഞ്ഞാൽ നമുക്കൊരു ഒരു ഒരു സങ്കടമുണ്ടാവും. ഒരു കടയിൽ ചെന്ന് വാങ്ങിക്കുമ്പോൾ ആ പണം അതിനേക്കാൾ വളരെ കുറവായിട്ട് 40% കുറവായിട്ട് ഒരു ഓൺലൈനിൽ കിട്ടുമ്പോൾ ആ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് നിങ്ങൾക്കും ഡെഫിനറ്റായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഒരു ലോങ് ടേമിൽ ഇന്ത്യൻ എക്കോണമിയെ ഇത് ശക്തമായി ബാധിക്കാവുന്ന ഒരു പ്രവണതയാണ് എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. വേറൊരു വിഷയമായി അടുത്ത ആഴ്ച. നമസ്കാരം.